ഇടുക്കി ജില്ലയിൽ വെള്ളിയാഴ്ച പെയ്ത കനത്ത മഴയിൽ വ്യാപക നാശം. തൊടുപുഴ ഉൾപ്പെടുന്ന ലോറഞ്ച് മേഖലയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി. അതിതീവ്ര മഴയ്ക്ക് കാരണം ലഘുമേഘ വിസ്ഫോടനമെന്ന് സംശയിക്കുന്നതായി കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു. കാലവർഷ ആരംഭത്തിൽ തന്നെ ഇടുക്കി ജില്ലയിൽ പെയ്ത മഴയിൽ ഉണ്ടായത് വ്യാപക നാശനഷ്ടമാണ്. ജില്ലയുടെ ലോറേഞ്ച് മേഖലയിൽ ഉൾപ്പെടെ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമുണ്ടായി. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് പലയിടത്തും കനത്ത മഴ പെയ്തിറങ്ങിയത്. മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലുമുണ്ടായി. തൊടുപുഴ പുളിയമ്മല സംസ്ഥാന പാതയിൽ കരിപ്പലങ്ങാടിന് സമീപം പലയിടത്തും മണ്ണിടിഞ്ഞു. അഞ്ചിലധികം വാഹനങ്ങളുടെ പുറത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. ഇതിൽ രണ്ടു വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകളുണ്ടായി. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. രണ്ട് ഘട്ടമായിട്ടാണ് ഇവിടെ ഇടിഞ്ഞത്. അതായത് ആദ്യം ഇടിഞ്ഞ് കുറച്ച് വന്നു, അതിന് ആളുകൾ അപ്പോൾ തഴയുന്ന കയറി വന്ന ആളുകൾ, ഇത് പുളിമലയ്ക്ക് ആ റോഡാണല്ലോ, അപ്പോൾ അങ്ങോട്ട് കയറി വന്ന ആളുകൾ, പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് റോഡിലൂടെ പോകുന്ന ആളുകൾ, അപ്പോൾ ഇവിടെ വന്ന് ചേർന്ന് കടന്നുവെച്ചിട്ടാണ് ഈ മണ്ണ് മാറ്റാനുള്ള ശ്രമം നടത്തിയത്. ആ സമയത്ത് തന്നെ രണ്ടാം ഘട്ടം ഇടിഞ്ഞു. അന്നേരത്തേക്കാണ് രണ്ട് കുറേ വണ്ടികളുടെ മുകളിലേക്ക് ഈ മണ്ണും ഇതെല്ലാം അവിടെ വന്ന് രണ്ട് മൂന്ന് വണ്ടി താഴെ കിടപ്പുണ്ട്. അതിൽ ഒരു വണ്ടിയാണ് ഇത്. പിന്നെ ഫയർഫോഴ്സും പോലീസും സഹകരണം ഉണ്ടായിരുന്നു. പെട്ടെന്ന് വന്ന് പിന്നെ നാട്ടുകാരെല്ലാം കൂടി ഒരു 10:30 മണിയോടുകൂടിയാണ് ഇപ്പോൾ അത് ക്ലിയർ ആക്കിയത്. കരിപ്പലങ്ങാട് ഭാഗത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണെങ്കിലും വീടിനുള്ളിലുണ്ടായിരുന്ന യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പൂച്ചപ്ര ഭാഗത്തും ഉരുൾപൊട്ടലുണ്ടായി. ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയാണ് ഇവിടെ ഒലിച്ചുപോയത്. ഇവിടുന്ന് താഴെ ഒരു വീടിന്റെ ഒരു പകുതി ഭാഗം പോയിട്ടുണ്ട്. നമ്മുടെ പാടത്തിൽ രാജപ്പന്റെ വീടിന്റെ പകുതി ഭാഗം പോയിട്ടുണ്ട്. അത് മണ്ണിടിഞ്ഞു വീണതായില്ലേ. ഒരാൾക്കൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് അവിടുത്തെ ഒരു കുട്ടിക്ക്. ഇത് കാലഘട്ടയൊക്കെ വീടൊക്കെ കൊണ്ടായിട്ടുണ്ടായില്ലേ. പിന്നെ ജെ സി പി എല്ലാം കൊണ്ട് കൊണ്ടുവന്ന ആൾക്കാരെല്ലാം സഹകരിച്ച് മണ്ണ് മാറ്റുകയില്ല. അത് എന്നാലും ഉച്ചയായിട്ട് തുടങ്ങാൻ മഴ രാത്രി വരെ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയായിട്ട്. പിന്നെ ആൾക്കാരെല്ലാം മഴയിൽ നിന്നാണ് ഇവിടെ വന്ന്. പിന്നെ വണ്ടിക്കാരെ എല്ലാവരും കൂടി സഹകരിച്ചാണ് ഇവിടുന്ന് ഈ മരങ്ങളൊക്കെ വെട്ടി മാറ്റുകയാണ്. ഇതും താഴെയും മൂലമറ്റം താഴ്വാരം കോളനി ഭാഗത്ത് ശക്തമായ വെള്ളപ്പാച്ചിലുണ്ടായി. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണും വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണും ഗതാഗതവും വൈദ്യുതിയും താറുമാറായി. മണ്ണിടിച്ചിലിനെ തുടർന്ന് രാത്രിയോടെ അടച്ച തൊടുപുഴ പുളിയമ്മല സംസ്ഥാനപാത ഇന്ന് രാവിലെ ഭാഗികമായി തുറന്നുകൊടുത്തു. മലങ്കര അണക്കെട്ടിന്റെ 5 ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അതിനാൽ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.